ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കവറിടമൊളി തിന്നും അതിലുള്ളവരോ നാഥന പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സാധനമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവുമുയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹമറിയ പ്രാർത്ഥനയാലും അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തെ ഭാഗത്ത് നിർത്തട്ടെ. ദൈവം ഇയാളുടെ പേരെഴുത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇരുത്തുകയും ചെയ്യുമാറാകട്ടെ. കയലിൽ പുലരും പുൽക്കൊട്ടോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാജ്യമുടെ വിളിക്കരുതേ. ഉടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ തീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിതിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃഗിലൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി.
സ്മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരുതനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനാ ആകാശത്തിൽ ദൂതന്മാരും നരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാത്തു കഴിപ്പൂ. ബീജമാനൻ പ്രതിഫലമേതാ എത്തും ദിവസം വേഗം പുലരാൻ വൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂച്ചഞ്ചലരായി ദൂതന്മാരും തീർത്തന്നിധി ആദരപൂർവം കാഹളമൂതാൻ പണി നിൽക്കുന്നു. ഓശാനകളാലെതിരേൽ പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താളെ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം. സുഹൃത സുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ. മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ വടങ്ങും എന്നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനാ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ ഉപസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിനായി ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര ആമേൻ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോലും നിൻ ജീവിത ചേരികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോലും നിൻ ജീവിത ചേരികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു
വ്യാകുലമാനസനായ എന്തിനു നീറുന്നു തിരമാലകളാൽ പിന്നിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാമി കൂടെ പോരും നിൻ ജീവിത ചേരികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ പല കഥ കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു താത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാമി കൂടെ പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലതത കൂടാതെ കർത്താവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും പോലെ പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കുന്നു. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽമി കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി
മർത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയേക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുന്ന കർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യഗണത്തിൻ തേജിക തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരുത്തിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയുന്നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിറച്ചരുളേണം ആദ്യമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം
നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ മിശിഹായി അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. രക്ഷാദായകമായ ഉത്ഥാനം വഴി മനുഷ്യവംശത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ സഹോദരനെ പ്രകാശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, സർവരും അങ്ങയെ വാഴ്ത്തുന്നു. സർവേശ്വരനാം കർത്താവേ, സർവവരങ്ങളും ഏകണമേ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്കൊരിടമൊരുക്കാനായി പോകുന്നു ഞാൻ മുമ്പിലിതാ. എങ്ങും വന്നിടുമല്ലോ ഞാൻ, ചേർത്തിടുമെന്നിൽ നിങ്ങളെയും. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നശ്വരമാണ് ജീവിതവും ലോകസുഖങ്ങളും അതുപോലെ. അനശ്വര ജീവൻ നേരിടുവാൻ അധ്വാനിക്കുവനെന്നെന്നും. മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണിൽ നിന്നും സകലേശൻ മുതമൊടു നരനെ സൃഷ്ടിച്ചു. മരണം വരുമൊരു നാളിലവൻ മണ്ണിൽ തന്നെ ലയിച്ചിടും. ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മരണം ഒരു നാൾ വരുമല്ലോ, സമയം നമ്മൾക്കറിവില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തിടുവിൻ, നൽമരണത്തിനൊരുങ്ങിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യപിതാവ മഖിലേശ, നിത്യകുമാരഗണീശോയേ, നിത്യനിരാമയ കർത്താവേ, നിത്യ കിരീടം നൽകണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. നാഥാപാപികൾ ഞങ്ങളിതാ വിശ്വാസമോടെ അണയുന്നു. പാപവിമോചനമേകണമേ, കരളിനു ശാന്തി പകർന്നിടണേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അങ്ങ് ആയിരിക്കുന്നിടത്തേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ സഹോദരന്റെ കടങ്ങളും പാപങ്ങളും പൊറുത്ത് അവരെ നിത്യ സൗഭാഗ്യത്തിന് അർഹനാക്കണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു, എന്നെ നിരാശനാക്കരുതേ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു, എന്നെ നിരാശനാക്കരുതേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങിന്റെ അഭയവും സഹായവുമാകുന്നു, എന്നെ പരിപാലിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും പ്രത്യുത്തരം അരുളുകയും ചെയ്യണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങന്റെ ആശ്രയവും ബലവുമാകുന്നു, അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ ആശ്വസിക്കണമേ.
അങ്ങേ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നീതിമാനായ കർത്താവേ അങ്ങനെ രക്ഷിക്കണമേ. വിശ്വസ്തനായ കർത്താവേ അങ്ങന്റെ രക്ഷകനാകുന്നു. നീതിമാനായ കർത്താവേ അങ്ങനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവമേ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മരിച്ചുപോയ സഹോദരന് നിത്യസൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്തമായ സ്നേഹത്താൽ ഇദ്ദേഹത്തെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനവും ജീവനുമായ മിശിഹായെ, ലാസറിന്റെ മരണത്തിൽ കണ്ണീർ ചിന്തിക്കൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ. ഈ കുടുംബത്തിൽ നിന്നും വേർപെട്ടുപോയ ഈ സഹോദരനെ ഓർത്ത് ദുഃഖാർത്തരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നരുൾ ചെയ്ത ദിവ്യനാഥ മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി അന്തിമ വിധിനാളിൽ അങ്ങയുടെ വലതുഭാഗത്ത് അണിനിരക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ സഹോദരന് നിത്യശാന്തി നൽകണമേ. ന്യായമല വിധവയോട് അലിവ് തോന്നി അവരുടെ മകന് ജീവൻ പ്രദാനം ചെയ്ത മിശിഹായെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ചിന്തിയതിൻ്റെ രക്തത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകിക്കളയണമേ. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നിത്യവും അങ്ങയെ പാടി പുകഴ്ത്തുവാൻ ഇവരെ യോഗ്യനാക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനുടുമേ ദൈവാനുഗ്രഹമെന്നെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ കൃപയാലേ ഉജ്ജ്വലമാക്കിയ സകലെ പാടി പാടി നമിക്കുന്നു. ആദ്യ മുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയത്തെ, ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും.
കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോലിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആര് നിനക്ക് തുല്യനാകും, എതിരെ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീ ചൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുതീതായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമീക്കും. അവിടെയവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ, തുലനം ചെയ്തിൽ മന്നവതൻ. പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ. പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിരുത്തണമേ. ശരണം മർത്തിനു നീയല്ലോ. ആദ്യ മുതൽ നീക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും.
നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഹൃദയംഗമമാ
ജപം ചെയ്യും. ബലിയന്നാഥ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാലിപോന്നാഥ കൈക്കൊള്ളണമേ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തരണമേ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറയ്ക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, ഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, അത് കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുവേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവ മാതരത്തെ
സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാനന്തിമദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായൂജ്യം ഉൽകുന്നതിനെ ആത്മാവും. പിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി. വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും, ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃവനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ
സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ അപ്പച്ചന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ചൻ അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും പ്രതി കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാം. നമ്മെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ ഈ നിമിഷം നമുക്ക് ഓർക്കാം. എളിമയോടെ ഭക്തിയോടുകൂടെ ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനുഭവിക്കുന്ന പാപികൾ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപം ആശീർവദിക്കണമേ. ഈ ചലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളെ പാപമോചനത്തിനുമായി ഈ ചന്ദനതിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കും. നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരുടെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റ് അടിക്കുമ്പോൾ വാടി പോവുകയും ചെയ്യുന്നു. അതിനാജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലിൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും മാമേ. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരുടെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് മാതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്താനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിസിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുത്രവനുമാകുന്നു. ആദ്യ പിതാവാം മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യന മർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാൻ എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കരുടെ ഒന്നാം ലേഖനം അധ്യായം 4:13-18 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചതിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തതിനെ പോലെ നിങ്ങൾ ദുഃഖിത ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നിട്ടെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെ അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചിരിക്കുമ്പോൾ കിടക്കില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാകുലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകെയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5:24 മുതലുള്ള വാക്യങ്ങൾ.
എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രൻ ആയതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും മനഃതാപത്തോടും ഭക്തിയോടും കൂടെ എന്ന് കർത്താവെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങൾ മിശിഹായെ നിന്റെ കൽപ്പനയിലോട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്റെ ദുർമ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യർമത പ്രതീക്ഷവും ശരണവും പ്രധാന ചെയ്ത മിശിഹായെ വിദേശത്തിന്റെ മതത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന് അവകാശം ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണിന് മിശിഹായെ കരുണയുടെ കണ്ണിന് നിർത്തുടക്കുകയും അവരെ ആശ്വസിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനന്ദിയും പാപമുറുക്കുന്ന മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ സത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ലുകമർത്യാദീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറൻ നിളകും കടൽ പോലെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുണ്ടായ കർത്താവ് ഈ ദിവസം എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
നമ്മുടെ അപ്പച്ചൻ്റെ സുഹൃത്തായ ജോർജ് അച്ഛൻ നമുക്ക് വേണ്ടി ഒരു ചെറിയ സന്ദേശം നമുക്ക് വേണ്ടി പറയും. അതിനുശേഷം അപ്പച്ചൻ്റെ ശരീരം വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പ്രദക്ഷിണമായി നടന്നിട്ടല്ല പോകുന്നത്, വണ്ടിയിലാണ് പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഇതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്നെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സന്ദേശം ശ്രവിക്കാം. പ്രിയപ്പെട്ട ജോൺ സേട്ടൻ്റെ മരണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുപുത്രങ്ങളെ, സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 20 വർഷത്തിനപ്പുറം നീളുന്നതാണ് ജോൺ സേട്ടനുമായിട്ടുള്ള സൗഹൃദം. ഒരുപാട് നന്മകളുടെ ഒരു മനുഷ്യൻ. എന്നാൽ ആ നന്മകൾ എന്തുമാത്രം മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കർത്താവിൻ്റെ വചനം സൂചിപ്പിക്കുന്നത് പോലെ നിന്റെ വലതു കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതു കൈ അറിയരുത് എന്ന വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നു, ഞാൻ ചെന്നായിപ്പാറ ആശ്രമത്തിൽ ഏതാണ്ട് കഴിഞ്ഞൊരു 26 വർഷത്തിനപ്പുറം ഉണ്ടായിരുന്നതാണ്. പല അവസരങ്ങളദ്ദേഹം വിദേശത്തുനിന്ന് വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കും. വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം വരിക ആശ്രമത്തിലേക്കാണ്. അതിന് കാരണം ആശ്രമത്തിലുള്ള മക്കൾക്കുള്ള വിഹിതം ആദ്യം കൊടുത്തിട്ട് വരാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യമേ വരിക അങ്ങോട്ടാണ്. അതുപോലെ തൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം അളവ് നോക്കാതെ ഒരുപാട് പേർക്ക് പങ്കുവച്ചിട്ടുള്ള നന്മയുടെ മനുഷ്യനാണ്. ആ നന്മയുടെ മനുഷ്യൻ കുറെ കാലങ്ങളായിട്ട് രോഗബാധിതനായി അതിൻ്റെതായ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അസ്വസ്ഥതകളുടെ ലോകത്തുനിന്ന് സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ നിത്യാനന്ദത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ യാത്രയാവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാൻ, നിരാശപ്പെടാൻ അവകാശമില്ല. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും എല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടെ നിറവേറ്റ വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ തൻ്റെ മക്കളും അതുപോലെ ജീവിച്ച് ആ സുഹൃത വഴിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് മക്കളെയും അത്തരത്തിൽ തന്നെ പഠിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ കുടുംബത്തോട്, സമൂഹത്തോട്, മറ്റു മനുഷ്യരോട്, എല്ലാവരോടുമുള്ള തൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും നിറവേറ്റിയിട്ട് കടന്നു പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. അദ്ദേഹത്തിനായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗീയാനന്ദത്തിൻ്റെ മഹത്വപൂർണമായ വസതിയിലേക്ക് നമുക്കിപ്പോൾ ചെയ്യാവുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ്. ഈ ലോകം രോഗം, വേദന, ദുരിതം, ക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ ഇതെല്ലാം നിറഞ്ഞതാണെങ്കിൽ, ഇതെല്ലാം നിറഞ്ഞ ലോകത്ത് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ആ വചനം പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ ദൈവരാജ്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ ദൈവരാജ്യത്തിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ പൂർത്തിയാക്കുകയാണ്. അങ്ങനെ സ്വർഗരാജ്യത്തിൽ തനിക്കായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന വസതി അദ്ദേഹം അവകാശമാക്കാൻ പോവുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥനകളോടുകൂടി പറഞ്ഞയക്കാം. ജീവിതകാലത്ത് ചെയ്ത നന്മകളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാൽ മനുഷ്യ സഹജമായ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവ കർത്താവിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെ ആ വലിയ നിക്ഷേപത്തിൽ നിന്ന് ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് ദേഹത്തിൻ്റെ ആത്മാവിനെ കരയും കളങ്കവുമെല്ലാം അകറ്റി വെണ്മയുടെ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുവശത്ത് ഇദ്ദേഹത്തെയും ഇരുത്തുവാൻ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ദൈവത്തോട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തീർച്ചയായിട്ടും മരണം ഏറ്റവും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച്, ജീവിത പങ്കാളി മക്കൾ ഇവരെയൊക്കെ സംബന്ധിച്ച് വലിയ വേദനയുടെ നിമിഷങ്ങളാണ്. ആ വേദന സർവശക്തനായ തമ്പുരാൻ ഏറ്റെടുത്ത് അവർക്ക് സമാശ്വാസവും സാന്ത്വനവും നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരപ്രവയുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിന് ദിവസങ്ങളിൽ നമുക്കും ഇന്നോ നാളെയോ എന്നറിയില്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളവർ നമുക്ക് നൽകിയിട്ട് പോകുന്ന നന്മയുടെ അനുസ്മരണകൾ, അതേ നന്മയുടെ വഴിയിൽ ജീവിച്ച് മഹത്വത്തിൻ്റെ വസ്ത്രമണിഞ്ഞ് നിത്യാനന്ദ പ്രവേശം നമ്മയും പ്രേരിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ
ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങൾ പങ്കുചേരാം. ദൈവം ഇദ്ദേഹത്തിന്റെ ആത്മാവിനെയും നമ്മയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മയാചരണം നമ്മൾ നടത്തുന്ന കുർബാന, നാളെ 3 കുർബാന 7 ഉള്ള കുർബാനയ്ക്കാണ് നമ്മൾ അപ്പച്ചനെ അനുസ്മരിക്കുന്നത്. കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ഒപ്പീസ് ഉണ്ടായിരിക്കും, അതിനുശേഷം വീട്ടിലെ വീട്ടെണ്ണതയുണ്ടായിരിക്കും. ഇതൊരറിയിപ്പായി സ്വീകരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. മരിച്ചുപോയാൾ ജീവിച്ചിരിക്കുന്നവരോട് യാത്ര പറയുന്നതായും അവരുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്ന നിമിഷവുമാണിത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ രൻപാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും.
Thank you.
കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനം തോളിയിൽ നിന്നും ജന്മവെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം ൾ ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽപ്പൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. കുടമാറ്റെടുക്കാം പുനരുത്താനും നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൽ വാഗ്ദാനങ്ങൾ തിന്നിമുടങ്ങും
വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും പുരുഷന്മാരെന്തരമിയുടെ പൊതുവാട്ടങ്ങളെല്ലാം ദിവസം പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാ നൃത്യഗണങ്ങൾ വന്നെത്തും നേരം മണവറ ചേരാൻ തിരിക തെളിച്ചാ കന്യാമണികൾ കാത്തുകഴിക്കോ നിത്യങ്കരായി ൂർവം നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുവാനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരിടമെത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമദീസായി മുദ്രിതവും പരിശുദ്ധ കുർബാനിൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബരിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വഭാവത്തിൽ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഞാൻ മഞ്ഞിനേക്കാൾ ഭംഗിയുള്ളവനാകും. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിനെ ആദ്യ മുതൽ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർത്തിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നല്ല വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുരാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്ക് തന്നെ വളരുമെന്ന് മാതാക്കന്മാരോട് കൂടെ ഉയർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ശിവന്റെ മരണത്തിലെ നാശനം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരണമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനു ഭാഗ്യം നാഗനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമേഴും വിധിയാൽ വാനവരാജ്യം നേടും വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജന് ഭാഗ്യം വാഗരണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ പാപം ചെയ്തുപോയി നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ നമുക്ക് തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിന് സാധ്യമല്ല. മഹനീയമായ ജീവിതത്തിന്റെ ദാസിനെ വിളിക്കുകയും എന്റെ പലതുപാപ്പെടുത്തുകയും ചെയ്യട്ടെ. ജീവന്റെ മഠത്തിന്റെ ദാസിതാത്മാവുമായി സന്ദേശിക്കാറുണ്ട്. മത്സ്യവരുടെ കാര്യരൂപം സൂചിപ്പിക്കണമേ. സൂചിപ്പിക്കുന്നവരുടെ ആഗ്രഹം പാലിക്കുന്നവരെ ദാനപ്രദേശത്ത് നല്ല പ്രചോദന പക്ഷികളിലൂടെ ഉയർത്തിക്കണമേ. ായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വത്സരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അമ്മിന്ന് വേർപെട്ടുപോയ നിശിഹായുടെ ഭൗതിക ശരീരത്തിന്റെ അന്നത്തിൽ നിഗമിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടത്തേക്ക് നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടത്തേക്കാരും നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. അപ്പച്ചെറിയ ഓർമ്മയാചരണം നമ്മൾ നടത്തുന്ന വിസ്തുപ്രധാന നാളെ രാവിലെ 7 മണിയുടെ കുർബാന 8 മണിക്കിന്റെ കുർബാന ഏർപ്പെടുത്തുന്നു. തുടർന്ന് ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം വീട്ടിൽ വിൽക്കുന്ന വീട്ടിലായിരിക്കും. ഇതൊരു അറിയിപ്പായി കാണണമെന്ന് ഞങ്ങളുടെ കയ്യിലുള്ള കുട്ടിയേക്ക് അകലിൽ നിന്ന് പഠിച്ചറിയാതെ അടുത്ത് വന്ന് ഭക്തിയോടുകൂടെ നമുക്ക് കൂടെ വെക്കാനും അടുത്ത് വന്ന് ക്ഷേത്രിക്കണമെന്ന്.
Thank you.